ഹായ് ഫ്രണ്ട്സ്, ജസ്നയാണ്. എല്ലാവർക്കും സാറാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ നന്നായിട്ട് എങ്ങനെയാണ് പൂക്കൾ ഉണ്ടാക്കി തരുന്നത്, അതേപോലെ ചട്ടി നിറയെ എങ്ങനെയാണ് നമുക്ക് പൂക്കൾ കിട്ടുന്നത്, അതേപോലെ ചെടികൾ എങ്ങനെയാണ് നന്നായിട്ട് തഴച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നത്, അതിനുള്ള കാര്യങ്ങൾ. ചില നമ്മളിങ്ങനെ വീടുകളിൽ ഉപയോഗിച്ചതിന് ശേഷം അത് വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ഒരു സാധനം സാധാരണ എല്ലാവരും എടുക്കാറില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സാറാസ് വേൾഡിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തിട്ടുള്ളൊരു ബെൽ ബട്ടണുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും സാറാസ് വേൾഡിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയമൊന്നും അധികം കളയണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ഉലുവയും കുറച്ച് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം പഴകിയ കഞ്ഞിവെള്ളം, അതായത് തലേദിവസത്തെ കഞ്ഞിയുടെ വെള്ളമാണ് എടുക്കേണ്ടത്. അതിനകത്ത് ഉപ്പിടാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഉപ്പിടാത്ത, അതായത് ചിലർ കഞ്ഞിക്കകത്ത് നമ്മൾ ചോറ് വേവിക്കുമ്പോൾ തന്നെ ഉപ്പിടും, അപ്പോൾ അങ്ങനെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളവും ഇത് അല്പം ഉലുവയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ അളവെന്ന് പറയുന്നത് 3 സ്പൂൺ ഉലുവയാണ് കേട്ടോ. ആ ഒരു 3 സ്പൂൺ ഉലുവ നമ്മളെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതേപോലെ പൊടിച്ചെടുക്കണം. അത് ഇപ്പോൾ പൊടിയുന്നില്ല എന്നൊക്കെ ചിലർ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നത് കാണാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ചൂടാക്കുക, അതായത് നന്നായിട്ട് കളറൊന്നും ചേഞ്ച് ചെയ്തേക്കരുത്, വെറുതെ ഒന്ന് ചൂടാക്കുക. അതൊന്ന് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തതിന് ശേഷം നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു 3 സ്പൂൺ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. അത് നന്നായിട്ട് അതിൻ്റെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചണം. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച ഈ ഒരു ഇത് മിക്സർ നമുക്ക് 2 ദിവസം ഇങ്ങനെ മൂടി വെക്കണം, അടച്ചു വെച്ചേക്കാം 2 ദിവസത്തേക്ക്. അതിന് ശേഷമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കേണ്ടത്. 2 ദിവസം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ഈ ഉലുവയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് ഉലുവ തലയിലൊക്കെ തേക്കുന്ന സാധാരണ മുഖസൗന്ദര്യത്തിനും അങ്ങനെ എല്ലാത്തിനും ഒരു കൂട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ മുടി വളരാനൊക്കെ നല്ല ഏറ്റവും നല്ലൊരു എല്ലാവരും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ഉലുവ. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്, ഒക്കെ നന്നായിട്ട് പുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കും 2 ദിവസം കഴിയുമ്പോൾ. അതായത് നമ്മൾ ആ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഉലുവയുടെ ആയത് നന്നായിട്ട് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. ഒരു എന്താ പറയുക, ഒരു ഇഴുകൽ പോലെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു ഇഴുകൽ ഇതിനകത്ത് കാണാവേ. അപ്പോൾ ഈ ഒരു ഇഴുകൽ പോലെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ എടുക്കേണ്ടത്. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ എന്തേരാണ് 1 ഗ്ലാസ് കഞ്ഞിവെള്ളമാണെങ്കിൽ അതിൻ്റെ 5 ഇരട്ടി സാധാരണ വെള്ളത്തിലോട്ട് ഒഴിക്കുക. അത് ഞാൻ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരി കഴുകിയ വെള്ളമൊക്കെ അല്ലേ കാടി, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളത്തിലോട്ടാണെങ്കിലും ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. തെളിഞ്ഞ കഞ്ഞിവെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്, സാധാരണ വെള്ളത്തിലോട്ടാണ്. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത് പൊടിഞ്ഞ് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇഴുകിയിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ അതിനുവേണ്ടി നമുക്കൊന്ന് കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പീച്ചി, അതേപോലെ പീച്ചാൽ നമ്മളൊന്ന് അടർത്തി മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് അരിച്ചെടുക്കാം. കാരണം അരിച്ചെടുക്കുന്നത് ഞാൻ സ്പ്രേ ചെയ്തത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. ഇല്ലാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നന്നായിട്ട് അതൊന്ന് ഇപ്പം ബക്കറ്റിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ ചെറിയ ചെറിയ പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കുക. നമ്മളെപ്പോഴും കുറച്ച് കൂടുതൽ അളവ് വെള്ളം ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് ചെടികൾക്ക് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ചെറിയ ചെറിയ പ്ലാന്റ്സും അല്ലെങ്കിൽ സക്കുലൻസ് വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ്സിനൊക്കെ നമുക്ക് നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം ഇത് ഈ ഒരു മരുന്ന് നമ്മൾ ഒഴിക്കാൻ വേണ്ടി കേട്ടോ. ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇപ്പം ഞാനത് നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇട്ട് ഒഴിക്കാവുന്നതാണ്, ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഒഴിക്കുക. ഇതുകൊണ്ട് ഇതിപ്പോൾ ഇത്രയും നല്ല ബുഷിയായിട്ട് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നതിന് കാരണം ഇതേപോലുള്ള ഫെർട്ടിലൈസർ. ഞാൻ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഓരോ ഫെർട്ടിലൈസറും, നമ്മുടെ വീഡിയോയിലുള്ള ഓരോ ഫെർട്ടിലൈസറും നന്നായിട്ട് ചെടികൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ആഴ്ച ഓരോ ഫെർട്ടിലൈസറായിരിക്കും ഉപയോഗിക്കുന്നത്. ഈ ഒരാഴ്ച ഇപ്പം എന്താ പറയുക, ചാണകവെള്ളത്തിൻ്റെയോ അല്ലെങ്കിൽ ചാണകവെള്ളത്തിൻ്റെയോ പിന്നെ നമ്മുടെ പിന്നെ ഫിഷ് അമിനോ ആസിഡ്, അങ്ങനെ ഒരുപാട് ഫെർട്ടിലൈസർ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടാണ്. ബീട്രൂട്ടിൻ്റെയൊക്കെ ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ. അതേപോലെയാണ് ഈ ഫ്ലവറിന് നമുക്ക് നല്ല കളറ് കണ്ടോ. ഒരു ഓറഞ്ച് റോസയിൽ അതിൻ്റെ കളറ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ഇതിൻ്റെയൊക്കെ ഇലകൾക്ക് നോക്കിയാൽ ഒരു കേടുപാടുകളൊന്നുമില്ല. അതേപോലെ തന്നെയാണ് എല്ലാം നിൽക്കുന്നത്. ഇപ്പോൾ പലരും പറയുന്ന കേൾക്കാം ബോൾസത്തിനൊക്കെ അവരുടെ ഒന്നും ഒരു ഉഷാറില്ലെന്ന്. പക്ഷേ
എൻ്റെ ബോൾസം പ്ലാന്റുകളാണെങ്കിലും നമ്മളിപ്പം ആദ്യത്തെ ഒരു സെക്ഷൻ ഒരു വർഷമൊക്കെ കഴിഞ്ഞ പ്ലാന്റുകളായിരുന്നു, അതൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാൻ അതിൻ്റെ എല്ലാം ഇങ്ങനെ ഒടിച്ചു വെച്ചു. അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് നോക്കി, ഇതൊരു പ്രത്യേക ഭംഗിയിലുള്ളൊരു റോസയാണ്, ഒരു പനിനീർ റോസ എന്നൊക്കെ പറയാം. ഇതിൻ്റെയൊക്കെ പൂക്കളാണെങ്കിലും ഒരു കൊലയിൽ അത്രയും മാതിരിയാണ് വരുന്നത്. നോക്കി, ഒരു ചെറിയ തണ്ടുകൾ മാത്രമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ. അത്ര ആരോഗ്യശേഷി ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പൂക്കൾ അതേപോലെയാണ് തരുന്നത്. എന്നാൽ ഒരു കേടുപാടുകളും ഇല്ലാതെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതൊക്കെ ഇതിപ്പം ഉണ്ടായ ഒരു തണ്ടിൽ നിന്ന് ആദ്യമായിട്ടുണ്ടായ ഒരു പൂവാണ്. എനിക്ക് ഒത്തിരി സന്തോഷമായി, കാരണം ഞാനിത് ഈ ഒരു പൂ കൊണ്ടുവച്ചതിന് ശേഷം എനിക്ക് ഒന്ന് ഇതുവരെയായിട്ട് അതങ്ങനെ പിടിച്ച് കിട്ടുന്നില്ലായിരുന്നു. അതേപോലെയായിരുന്നു നമുക്ക് അതിങ്ങനെ ചീഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ നമ്മൾ എങ്ങനെയാണ് വെള്ളത്തിൽ വെച്ചിട്ടുള്ള വേര് പിടിപ്പിക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ബോൾസം പ്ലാന്റ് കിട്ടിയത്. അതേപോലെ നോക്കി, ജമന്തികൾക്കൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ ഓരോ പൂക്കൾക്കും. ഇതിപ്പം മൊട്ടുകൾ നമ്മൾ ഈ സമയത്ത് ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ, നല്ല ഒരു പറയാം ഒരു പൂക്കൾക്ക് പൂ മൊട്ടുകൾ ഇങ്ങനെ വരാൻ തുടങ്ങുന്ന ഒരു സമയമല്ലേ, ആ ഒരു സമയത്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജമന്തിയൊക്കെ നന്നായിട്ട് പൂക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പൂമുട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, അതേപോലെയാണ് പൂമുട്ടുകൾ ഇതിൻ്റെയൊക്കെ അറ്റത്ത് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മളിത് തളിച്ചു കൊടുക്കും. അതുപോലെ നമ്മൾ ഈ പെറ്റൂണിയ പ്ലാന്റ്സിനൊക്കെയാണ് നമ്മളിത് കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കൊടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും. പക്ഷേ ഈ പെറ്റൂണിയ പോലെയുള്ള പ്ലാന്റ്സിന് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നേക്കാളും നല്ലത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം ഇത് നമ്മുടെ ചെടിയിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടി ഒരു ടിപ്പുണ്ട്. അത് നമ്മൾ മിക്സ് ഈ ഫെർട്ടിലൈസർ എടുക്കുന്ന ടൈമിൽ കുറച്ച് മൈദ, അതായത് ഒരു സ്പൂൺ മൈദ ഇതിന്ന് ഈ വെള്ളത്തിൽ ഒന്ന് കലക്കിയതിന് ശേഷം നമ്മൾ ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഉലുവയുടെയൊക്കെ വെള്ളമായതുകൊണ്ട് അതിന് പിന്നെ ബാക്ടീരിയസിനെ അതേപോലെയുള്ള കീടങ്ങളെയൊക്കെ ഇങ്ങനെ ചെറുക്കാനുള്ളൊരു കഴിവുകൂടെ നമ്മുടെ ഈ പിന്നെ ഉലുവ വെള്ളത്തിനുണ്ട്. കാരണം അതിൻ്റെ ഒരു സ്മെല്ല് കാരണം കീടങ്ങളൊന്നും വരത്തില്ല. പിന്നെ നമുക്ക് ഇതിനെ ഈ വെള്ളത്തിൻ്റെ ഒപ്പം നമുക്ക് ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളി കൂടി ചതച്ചിട്ട് ഈ വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ, അതിൻ്റെ ഒപ്പം നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കീടങ്ങൾ വരത്തില്ല. അപ്പോൾ കീടത്തിൻ്റെ ശല്യങ്ങൾ ഒരു പരിധിവരെ ഇങ്ങനെ കുറയ്ക്കാൻ വേണ്ടിയും കൂടെ ഇത് സഹായിക്കും. അതിനുള്ള ടിപ്പാണ് ഞാൻ പറഞ്ഞത് മൈദയുടെ ഉപയോഗം. പിന്നെ നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പം ഒരു പ്രാവശ്യം നമുക്കിത് തയ്ച്ചു അങ്ങനെ തളിച്ചു കൊടുക്കുക, അടിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഏറ്റവും നല്ലതാണ് കേട്ടോ, കാരണം പ്ലാന്റ്സിനൊക്കെ നന്നായിട്ട് പൂക്കൾ വരാനും പൂക്കൾ ഇങ്ങനെ പിടിക്കാനും പൂമുട്ടുകളൊക്കെ പിടിക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും വീഡിയോകളിൽ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വേഗം വരാം. ബൈ ബൈ.